നീ അവിടെ ഇന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുവാ. സുഖമുണ്ടോ അമ്മാവാരത്തെ? അവിടുന്ന് വാഴം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരുമ്പാ മനുഷ്യനെ സൂചിപ്പിക്കുന്നത്. എനിക്ക് പോടാ അവിടുന്ന്. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരെ വേണം, കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കുമല്ലോ. അങ്ങനെ എത്ര പെട്ടെന്ന് വിചാരിച്ചു എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളൂ, അല്ലാതെ വിഷം കൊടുക്കണം. അയ്യോ എന്റെ പ്രഭാവരെ ദൈവദോഷം പറയാതെ. പിന്നെ ചാകും ചാകും പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കുന്ന മനുഷ്യൻ വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം, ഞാനും അമ്മനും ഇവിടെ തന്നെ ഉണ്ടാവും. അലയോ അതങ്ങ് മനസ്സിരിക്കട്ടെ, ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവർക്കൊന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ? തിരക്കുള്ളവർക്കൊക്കെ പോകാമെന്നല്ലേ പറഞ്ഞോളൂ അമ്മണി. അത്ര തന്നെ, ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവ് ഉണ്ട്, അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണോ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെന്നാ വീഴ്ച? എടാ പറ്റുന്ന നീ ഒന്നേ, നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തും, അതെ എത്തണം. വേറെ ഉടനെ എത്തും. അത് ആദ്യം എത്തണം, അത് അത്യാവശ്യം അല്ലേ മണി. പിന്നെ ആ ഭജന പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ അത് കുറച്ച് കൂടുതലായി പോലെ. ദൈവം, 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1.5 പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ കുറെ പണം ചെലവായിട്ടുണ്ട്, അത് വരെ വയ്ക്കണം. ഇവരേ നക്കാപ്പിറ്റങ്ങൾ കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ല. ഇന്നലെ കറണ്ട് പോയപ്പോ 1 രൂപ 50 പൈസയുടെ മെഴുതിരി വാങ്ങിച്ചു. ആരാ? ഞാന് 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുതിരി ഞാനവിടെ കത്തിക്കുന്നുണ്ട്. എന്തൊരു കണക്ക് പറഞ്ഞോളാം. കളയാളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ല ഈ അണാ പൈസയുടെ കണക്ക് പറയണത്. അയ്യോ അതിനെ മനുഷ്യനൊന്ന് ചത്ത കിട്ടിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ ഇങ്ങനെ കാണണം വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ലേ? കുറച്ചോട്ടാ നിനക്കെന്താ, കൂട്ടരാതല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിന്റേതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ, ഏത് പോലീസുകാരനും കൊടുത്താലും കിട്ടും 100 രൂപ. അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാത്? അയ്യോ എന്റെ അമ്മാവൻ പോട്ടെ, എന്റെ മാവന ഇതാരെ? ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനെയാണെന്ന് ശരിക്കും നോക്ക്, അയാൾക്ക് വാദമുണ്ടെന്നല്ലേ പറഞ്ഞത്? ആള് തന്നെയാ, വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ. ഇനി അകത്തേക്ക് അല്ലേ ഇവന്റെ ശരീരം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ പേടിക്കണമൊന്നുമില്ലടാ, എന്നെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല. ആ പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം, ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. ആ മര്യാദയ്ക്കടന്ന് ഉറങ്ങിക്കൂ, 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്.
അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറയ്ക്കാണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കടന്ന സംഗതി ആ കുഴട്ടോ മണി, ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴക്കും. ഈ അമ്മണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? ആ അങ്ങനെ ഇപ്പൊ പോകണ്ട, 4 കാശ് ഇടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്. അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തേ എന്ത് പറ്റി? അയ്യോ അയ്യോ, എന്നെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, ഒരു ബോധക്ഷേമ. അളിയന്റെ തോട്ടം കണ്ട ഞങ്ങളെ ചെയ്തിട്ടാണ് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ, ഞങ്ങളൊന്നും ചെയ്തല്ല. മിണ്ടിപ്പോയി കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. ഇവിടെ എന്താ നടന്ന അളിയാൻ അറിയാത്തോണ്ടാ? എനിക്കറിയണം, മാത്രമല്ല ഞാൻ ആരാന്നും ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി പറയണാ? പറയില്ലല്ലേ, പറയില്ലല്ലേ. അറിയണമെന്ന് അങ്ങോട്ട് എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ടും ചെല്ലും ഞാൻ, അറിയാവോ? ഒന്നും ആരും പറയില്ലല്ലോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം എന്റെ അമ്മ എന്ത് ചെയ്തോന്ന്, എനിക്കറിയാം, അറിയാവോ? ഒരൊക്കെ ഞാൻ പറഞ്ഞില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പോ Bastard.